നമസ്കാരം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തിയ മോദിയെ വരവേറ്റത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ 10,000-കണക്കിന് ജനങ്ങളായിരുന്നു. കേരളത്തെ മുഴുവൻ ആവേശ കൊടുമുടിയിൽ ആറാടിച്ച് നരേന്ദ്രമോദി എന്ന യുഗപുരുഷൻ ഒരു വിസ്മയം തന്നെ തീർത്തു. മോദിയെ അടുത്തു കാണണമെന്നും സംസാരിക്കണമെന്നുമുള്ള തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് നടനും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയുമായ കൃഷ്ണകുമാർജി. മാത്രമല്ല, വലിയ തുറ ഹാർബർ സാധ്യമാക്കി തരണമെന്ന് അപേക്ഷിച്ച് നാട്ടുകാർ ഒപ്പുവെച്ച നിവേദനവും കൃഷ്ണകുമാർജി നരേന്ദ്രമോദിക്ക് കൈമാറി. ആ ദിനനിമിഷങ്ങളിലെ അനുഭവങ്ങൾ തത്വമയി ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ അവിടെ സ്റ്റേജിലിരിക്കുമ്പോൾ നമ്മുടെ ഒന്നും സംസാരിക്കാൻ നമുക്ക് ഓപ്പർച്യൂണിറ്റി പറഞ്ഞിരിക്കുന്നത് നിവേദനം തന്നിരുന്നു. ഈ നമ്മുടെ വലിയതുറ ഹാർബർ, വലിയതുറ തുറമുഖ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഒരു സമിതിയുടെ ഒരു നിവേദനം കൊടുക്കണമായിരുന്നു. ഞാൻ നേരിട്ട് കണ്ട അവരുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോ അവര് പറഞ്ഞ് 10-45 കൊല്ലമായി, അതിൽ തന്നെ 15 കൊല്ലമായി ഒരു പ്രപ്പോസലും എല്ലാം റെഡി ആയിട്ടും നടക്കുന്നില്ല. അപ്പൊ അവർക്ക് എന്തോ നമ്മുടെ വിശ്വാസം തോന്നി നമ്മളെന്ന് സഹായിക്കണം ഇങ്ങനെ പറഞ്ഞപ്പോ പാർട്ടി തേക്ക് തീറ്റ് പറഞ്ഞ് കൃഷ്ണവർണ്ണ മണ്ഡലത്തിനകത്തായതുകൊണ്ട് നമുക്കിത് മോഡിക്ക് നിവേദനം കൊടുക്കാം, പറ്റിയാൽ പുള്ളിയെ കൊണ്ടൊരു പരാമർശവും നടത്തിക്കാന്ന് പറഞ്ഞു. അപ്പോ ഞാനിത് മനസ്സിൽ എപ്പോഴും ഞാനിങ്ങനെ ആഗ്രഹിക്കും, ഞാൻ ഇത് ബന്ധപ്പെട്ടല്ല മോഡിജിയായിട്ട് സ്റ്റേജിൽ നിൽക്കുന്നത്, മോഡിജി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അല്ല, അദ്ദേഹത്തിനോട് ഒരു കാലത്ത് വർക്ക് ചെയ്യണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഞാൻ എപ്പോഴും സ്വപ്നമായിട്ടല്ല കിടക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടാ കിടക്കാറുണ്ട് എപ്പോഴും ഇങ്ങനത്തെ കാഴ്ചകൾ. അപ്പൊ ഞാൻ എപ്പോഴും വായിക്കും, നമ്മൾ അഗാധമായി എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം പറയാറുണ്ട്, അത് നടക്കും. അപ്പോ ആ അതൊന്നൊരു സൈഡില്, രണ്ട് ഈ ഇരിക്കുന്ന ഈ കടപ്പുറം നിവാസികളുടെ ഒരു തീരാ ദുരിതമാണല്ലോ ഇത്. കാലങ്ങളെ ചാളത്തിയുടെ തടി എടുത്തുകൊണ്ട് പാലത്തിന്റെ മുകളിൽ ചാടുക, പലപ്പോഴും തല തടിയിൽ വന്ന് തടി അടിച്ച് ആൾക്കാർ ചാവുന്നത് നമ്മൾ സ്ഥിരം വായിക്കുന്നുണ്ട്. മൺസൂൺ സീസൺ ആയി കഴിഞ്ഞാൽ പറയണ്ട, അവരുടെ കാലങ്ങളായുള്ള ഒരു വേദനയുടെ ഒരു ഒരു ഇതാണോ പ്രാർത്ഥനയുടെയാണോ എന്താണെന്ന് നമുക്കറിയില്ല. അവര് എന്താഗ്രഹിച്ചോ അതിന്റെ 10 ഇരട്ടി മുകളിൽ കൂടി സ്ഥാനം നടന്നു. ഒപ്പം ഞാൻ ഇദ്ദേഹത്തിന് നിവേദനം കൊടുക്കുന്നു, ജീവിതത്തിൽ ഞാൻ സ്റ്റേജിലല്ലാതെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, എന്നെ കാണാൻ സാധ്യതയുമില്ലല്ലോ ആ പൊസിഷനിൽ നിൽക്കുന്ന മനുഷ്യൻ. എന്നിട്ട് ആ അദ്ദേഹം ആദ്യം ഒരു തവണ തട്ടി തറ ഇന്റർവ്യൂ ചോദിച്ചു, വാട്ട് ഹെൽപ് ഐ ക്യാൻ ഡു ഫോർ യു എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, സർ ഏറ്റവും വാട്ടിയോട് യു ഷുഡ് ഡു ഇറ്റ് ഫോർ മീ എന്ന് പറഞ്ഞു. അത് വാങ്ങിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് വീണ്ടും തട്ടിയിട്ട് പറയുന്നു, ശരിക്കും പറഞ്ഞ വേർഡ് ഇങ്ങനെ ആയിരുന്നു, യങ് മാൻ യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് എന്നൊരു സംഭവം പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എങ്ങാണോ ഗോൾഡാണോ എനിക്കറിയില്ല, ഞാൻ എന്റെ വായ എനിക്കറിയാം, എങ്കിൽ പോലും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ. കാരണം പ്രധാനമന്ത്രിയാണ്, പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരു വ്യക്തി. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ വാത്സല്യത്തോടുകൂടി, അത് വെറുതെ തട്ടി ഒന്നുമല്ല, മുഖത്ത് നോക്കി സംസാരിച്ച് തട്ടി തടവി ഇത്രയും പേര് നിൽക്കുന്നു, വലിയ വലിയ രാഷ്ട്രീയക്കാരെ നിൽക്കുന്നു. ഞാൻ അവിടുത്തെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആണ്, ഏജ് കൊണ്ടല്ല പ്രവൃത്തി വരികൊണ്ട് ഏറ്റവും ജൂനിയർ മോസ്റ്റ്, എന്നെ ആദ്യമായി കണ്ണും കണ്ണും കാണുന്നതാണ്. അപ്പോ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടു, ഈ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം നിൽക്കുന്നുണ്ട്, ഇത് വളരെയധികം താല്പര്യത്തോടെയാണ് മോദിജിയും അമിത്ഷാജിയും ഇത് എടുക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവര് ചർച്ചയിൽ പേര് വന്നിരിക്കാം, ഫോട്ടോ ഒക്കെ കണ്ടിരിക്കാം, എന്തെങ്കിലും താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. അപ്പോ പലരും ഇങ്ങനെ പറയുന്നത് സെൻട്രലിൽ നിന്ന് വന്ന തീരുമാനമാണ് കൃഷ്ണകുമാറിന്റെ പേരെന്ന് പറയുന്നു. ഇനി അതിന്റെയൊക്കെ ആണോ ഈ വാത്സല്യം അറിയില്ല, നമ്മൾ കണ്ട സ്വപ്നത്തിന്റെ ആണോ അതോ നാട്ടുകാർക്ക് നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് നമുക്കറിയില്ല. ഇത്തരത്തിലുള്ള ജനസേവകരെയാണ് നമ്മുടെ നാടിന് ആവശ്യം. പാവങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സദാസമയവും ഇടപെടുന്ന കൃഷ്ണകുമാർജിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.